ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള മാമലക്കണ്ടത്തേക്കാണ്. മാമലക്കണ്ടത്തെ ദിയ ഹോം സ്റ്റേയിൽ നിന്ന് വൈകിട്ട് ഏറ്റവും ചെലവ് കുറഞ്ഞതും തൊട്ടടുത്തുള്ള ആകർഷണ കേന്ദ്രവുമായ മുനിയറയിലേക്ക് ഒരു ജീപ്പ് സഫാരി. കൈവരികൾ പോലുമില്ലാത്ത ചെറിയൊരു പാലം കടന്ന് പതിവ് വഴിയിലൂടെ അല്ലാതൊരു യാത്ര. മാമലക്കണ്ടത്തിൻ്റെ ഐക്കണെന്ന് അവകാശപ്പെടാവുന്ന മാമലക്കണ്ടം സ്കൂളിൻ്റെ ആർച്ച് ബോർഡും പ്രകൃതി ഭംഗിയും ഇറങ്ങി നിന്ന് കണ്ട് ആസ്വദിച്ച് മുനിയറയിലേക്ക്. ചാഞ്ചാടി ഉലയുന്ന ജീപ്പിലിരുന്ന് ഉൾഭയത്തോടെ പാറപ്പുറങ്ങൾ തഴുകിയൊരു യാത്ര. ഏറ്റവും കരുത്തുള്ള ഹനുമാൻ ഗിയറിലാണ് ജീപ്പിന്റെ സഞ്ചാരം. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ പോലും നടന്നു കയറാൻ പ്രയാസപ്പെട്ടു പോകുന്ന വഴിയിലൂടെ സേനയിലെ സ്ലോ മാർച്ച് ശൈലിയിൽ കൂൾ കൂളായി വന്യമായി മുരളിക്കൊണ്ട് ജീപ്പ് തൻ്റെ തേരോട്ടം നടത്തുന്നു. ജീപ്പിൻ്റെ മുരൾച്ചയെ മറികടക്കുന്ന നെഞ്ചിടിപ്പോടെ ശ്വാസമടക്കി പിടിച്ച് വണ്ടിക്കുള്ളിൽ സഞ്ചാരികളും. ഒരേ സമയം 7 പേരെയൊക്കെ ഇവൻ വഹിച്ചു കളയും. തല ഉയർത്തി നിൽക്കുന്ന മലകളും പാറക്കെട്ടുകളും മാടി വിളിക്കുന്നു. വറ്റിവരണ്ട അരുവികളുടെ ശൽക്കങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഓഫ് റോഡ് യാത്രകളിലെ സാഹസികത ഇഷ്ടപ്പെടുന്ന നവാഗതരായ ഇരുചക്ര വാഹന യാത്രികർക്ക് ഈ വഴിയിലെ റൈഡ് തീർച്ചയായും ഒരു മുതൽക്കൂട്ടാകും. കുറച്ച് മഴയൊക്കെയുള്ള സമയങ്ങളിലായിരിക്കും ഇവിടേക്കുള്ള യാത്ര കൂടുതൽ ആസ്വാദ്യകരമാവുക. നമസ്കാരം ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മാമലക്കണ്ടം മുനിപ്പാറയുടെ അടുത്തുള്ള എക്കോ പോയിന്റിലാണ്. അത് ഇവിടെ സാധാരണക്കാർ വന്നാൽ അങ്ങനെ കാഴ്ച കിട്ടാത്ത ഒരു പോയിന്റാണിത്. നമ്മൾ ശബ്ദിച്ചാൽ അതേപോലെ പ്രതിധ്വനി കേൾക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു സാമ്പിൾ കണ്ടോളൂ. ഹലോ ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കാണുന്നതാണ് മുനിപ്പാറ. അവിടെ രണ്ട് മുനിമാർക്ക് താമസിക്കാനുള്ള ഒരു ചെറിയ കൂര ഉൾപ്പെടെയുള്ള, അതായത് കരിങ്കൽ കൊണ്ട് തീർത്ത കൂരയ്ക്കകത്ത് രണ്ട് സ്വാമിമാർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുള്ള സൗകര്യമുണ്ട്. മുനിയറ ഒരു വിസ്മയമാണ്. സ്ലാബുകൾ പോലുള്ള പാറപ്പാളികൾ അടുക്കി രണ്ട് മുറിയാക്കിയതുപോലെ ഒന്നിൽ ഒരാൾക്ക് കഷ്ടി കിടക്കാം. മേൽക്കൂരയും പാറപ്പാളി തന്നെ. അവിടെ നിന്നുള്ള ചുറ്റുകാഴ്ചകൾ അതിഗംഭീരം. പിന്നെ നമ്മൾ വന്ന ജീപ്പാണ് ഈ കിടക്കുന്നത്. പാറപ്പുറത്തോട് നമുക്ക് വിശ്വസിക്കാൻ വയ്യാത്ത രീതിക്കുള്ള ഒരു യാത്രയാണ് ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പല ദൂരത്തേക്ക് പോകാൻ പറ്റുന്ന ജീപ്പ് യാത്രയുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയൊരു യാത്ര, കാരണം ഇപ്പോൾ അത്ര സീസണല്ല, പച്ചപ്പില്ല, മഴയില്ല, വെള്ളമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ചെറിയൊരു യാത്ര പിടിച്ചതാണ്. ഇതിൻ്റെ മുകളിലോട്ടുള്ള ഒരു 5-8 ഗ്രേഡിലുള്ള യാത്ര ഇവിടുന്ന് പ്ലാൻ ചെയ്യാം. അപ്പോൾ അതാണ് ജീപ്പ് ഇവിടെ വന്നിരിക്കുന്നത് മുനിപ്പാറയായി. എക്കോ പോയിന്റ് ആ ഭാഗത്തായി. ഇതാ ആ മുകളിൽ കാണുന്ന മലയാണ് കൊയിനിപ്പാറ എന്നറിയപ്പെടുന്നത്. 2000 രൂപ നിരക്കുള്ള അവിടേക്കുള്ള യാത്ര അതിതീവ്രമായ ഒരു യാത്രാ അനുഭവം സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നു എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അധികമാരും അറിയപ്പെടാതിരുന്ന മാമലക്കണ്ടം എന്ന ഈ പ്രദേശം സഞ്ചാരികളുടെ ഒരു ഇഷ്ട കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവം പ്രത്യേക ശ്രദ്ധ കൊടുത്ത് രൂപം കൊടുത്തുകൊണ്ടായിരിക്കാം ഈ സ്ഥലത്തിന് ഇത്രയേറെ രൂപഭംഗി കൈവന്നിരിക്കുന്നത്.
അപ്പൊ അവിടെ നിന്ന് മുനിപ്പാറ വരെ വരാൻ വേണ്ടി ഏറ്റവും ചെറിയ ദൂരം മുനിപ്പാറയാണ്. പല പല റേറ്റ് പല ദൂരമുണ്ട്. അപ്പൊ എല്ലാ സമയത്തും തുറക്കുന്ന സ്ഥലമല്ലാത്തതുകൊണ്ട് എല്ലാത്തിന്റെയും റേറ്റ് ഞാൻ കോമൺ ആയിട്ട് പറയുന്നില്ല. കോമൺ ആയിട്ട് 12 മാസവും ഒരേ റേറ്റ് ഉള്ള രണ്ട് സ്ഥലമാണ്. ഒന്ന് മുനിപ്പാറ, മുനിപ്പാറ 500 രൂപയാണ് റേറ്റ്. പിന്നെ ആ കാണുന്ന കൊയ്നിപ്പാറ കൊയ്നിപ്പാറ കയറാനായിട്ട് അതായത് പറഞ്ഞ 3 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് 1.5 മണിക്കൂർ വേണമെന്നാണ് പറഞ്ഞത്. ആ യാത്രയ്ക്ക് 2000 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഈ ജീപ്പിന്റെ തേയ്മാനവും ഇതിന്റെ ടയറും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് വലിയ വലിയ കുഴപ്പമുള്ള ഒരു റേറ്റ് ഒന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഏതായാലും ഈ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വാദ്യകരമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മടക്കയാത്രയായി. കയറ്റം കയറി വരുന്നതിൻ്റെ ഇരട്ടി ഭീതിജനകമാണ് താഴേക്കുള്ള ഇറക്കം. ഒരു കൊക്കയിലേക്ക് ജീപ്പ് ഓടിച്ചിറക്കും പോലെ. മുൻസീറ്റിലിരുന്ന എൻ്റെ കാലുകൾ അറിയാതെ ബ്രേക്ക് തപ്പിപ്പോയി. നിയന്ത്രണം വിട്ട് ജീപ്പ് അഗാധതയിലേക്ക് ഊളിയിടുന്നത് ഞാൻ മനസ്സിൽ കണ്ടു. ഇടയ്ക്ക് ഡ്രൈവറുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. കക്ഷി നിർവികാരനായിരുന്നു സ്റ്റീറിംഗ് തിരിക്കുന്നു. ആദ്യമായി ഈ യാത്ര ചെയ്യുന്ന ഒരുവൻ ഒരിക്കലും ഈ യാത്ര മറക്കാനിടയില്ല. ഇറങ്ങിയിട്ടും വഴി അവസാനിക്കാത്തതുപോലെ, മസിൽ പിടിച്ച് നിർത്തിയിരുന്ന ധൈര്യമൊക്കെ മറുവഴിക്ക് ചോരുന്ന പോലെ. തിരിച്ച് വീട്ടിലെത്തിയാലും ഈ യാത്രയുടെ ത്രിൽ കുറേ ദിവസം കൂടി ഉണ്ടാകും. ഈ കുത്തിറക്കത്തിൽ കൂടിയുള്ള യാത്രയിൽ ദൈവമേ എന്ന് ആരും വിളിച്ചു പോകും. കണ്ണുകൾ അറിയാതെ അടച്ചു പോകും. തൽക്കാലം ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാൻ സമയമായി. വനാന്തരങ്ങളിലൂടെയുള്ള ആനകളുടെ സാന്നിധ്യം ഏറെയുള്ള, ഒരേ സമയം നെഞ്ചിടിപ്പിക്കുന്നതും മനം കുളിർപ്പിക്കുന്നതുമായ സാഹസിക യാത്രയാണ് അടുത്ത ഭാഗം.